നമസ്കാരം. ഒരു മാസം സ്വന്തം കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതും ജനിച്ച് 6 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ്. ആ അവസ്ഥ അനുഭവിച്ചറിഞ്ഞവരാണ് എൽദോസ് ഷീന ദമ്പതികൾ. ഹരിയാനയിലെ ആശുപത്രിയിൽ നഴ്സിംഗ് ജോലിയായിരുന്ന പെരുമ്പാവൂർ സ്വദേശികളായ ഷീനയ്ക്കും ഭർത്താവിനും കോവിഡ് പോസിറ്റീവ് ആയതോടെയാണ് കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കേണ്ടി വന്നത്. എന്നാൽ ഇവിടെ പ്രസക്തമാകുന്നത് സ്വന്തം കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കേണ്ടി വന്ന അച്ഛനമ്മമാരുടെ ദുഃഖമല്ല, മറിച്ച് കോവിഡ് പോസിറ്റീവായ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉണ്ടായിരുന്ന കോവിഡ് നെഗറ്റീവായ കുഞ്ഞിനെ ഒരു മാസക്കാലം സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിയ ഡോക്ടർ മേരി അനിതയുടെ നല്ല മനസ്സാണ്. ഹരിയാനയിലെ ആശുപത്രിയിൽ നഴ്സിംഗ് ജോലിയായിരുന്ന പെരുമ്പാവൂർ സ്വദേശികളായ ഷീനയ്ക്കും ഭർത്താവിനും കോവിഡ് പോസിറ്റീവ് ആകുകയും 6 മാസം പ്രായമുള്ള കുഞ്ഞിന് കോവിഡ് നെഗറ്റീവ് ആകുകയും ചെയ്തപ്പോൾ കുഞ്ഞിനൊപ്പം ക്വാറന്റീനിൽ പോകാൻ തീരുമാനിച്ചിറങ്ങിയ വലിയ മനസ്സായിരുന്നു ഡോക്ടർ മേരി അനിതയുടേത്. ഒരു മാസം കുഞ്ഞിനൊപ്പം ചെലവഴിക്കാൻ ഒരു ഫ്ലാറ്റ് കണ്ടെത്തി. കുഞ്ഞൊഴിവിനൊപ്പം ക്വാറന്റീനിലായപ്പോൾ ഷെഡ്യൂളുകൾ മുഴുവൻ മാറി. TV കാണൽ നിർത്തി. മുഴുവൻ സമയവും അവനൊപ്പം തന്നെ. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതാണ്. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ആ ദൗത്യം ഏറ്റെടുത്തതെന്ന് ഡോക്ടർ മേരി അനിത പറയുന്നു. ഒരു മാസം അവനും ഞാനും മാത്രം. ഇന്ന് കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഈശ്വരൻ ഏൽപ്പിച്ച ഒരു ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷമുണ്ട്. എന്നാലും സങ്കടം എന്ന് പറഞ്ഞാൽ പോരാ, സഹിക്കാനാവാത്തത്ര സങ്കടമുണ്ടെന്നും ഡോക്ടർ മേരി അനിത പറയുന്നു. വൈറ്റിലയിലെ അനിതയുടെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു എൽവിനെ അവന്റെ മാതാപിതാക്കൾക്ക് കൈമാറിയത്. ഈ സമയം കുറച്ചുനാളെങ്കിലും ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞനുജനെ വിട്ടുകൊടുക്കേണ്ടി വന്ന സങ്കടത്തിലായി പോയി ഡോക്ടറുടെ മക്കൾ നിമ്രോദും മനാഷയും മോഷ്മി ഇസബലും. കോവിഡ് കാലത്തെ ആശുപത്രി സേവനത്തിനിടയിൽ എൽവിന്റെ പിതാവിനാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. അദ്ദേഹം ആശുപത്രിയിലായതോടെ ഷീനയും ജന്മന വൃക്കരോഗമുള്ള കുഞ്ഞും നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിൽ ക്വാറന്റീനിൽ കഴിയുമ്പോഴാണ് ഷീനയ്ക്കും കോവിഡ് പോസിറ്റീവ് ആയത്. കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ ഫലം നെഗറ്റീവ്. പെരുമ്പാവൂരിലെ വീട്ടിലുള്ളത് പിതാവിന്റെ മുത്തശ്ശിയും രോഗിയായ മുത്തച്ഛനും മാത്രമാണ്. കുഞ്ഞിനെ അവരെ ഏൽപ്പിക്കാനാവില്ല. ഇടയ്ക്ക് കുഞ്ഞിന് പോസിറ്റീവ് ആയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാവും. കോവിഡ് പോസിറ്റീവായ ആളുകളുടെ വാർഡിൽ കുഞ്ഞിനെ താമസിപ്പിക്കാനും കഴിയില്ല. മുലപ്പാൽ മാത്രം കുടിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ എന്തു ചെയ്യുമെന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ അന്വേഷണമാണ് ഡോക്ടർ മേരി അനിതയിലേക്ക് എത്തിച്ചത്. ആദ്യം ശിശുക്ഷേമ സമിതി മുൻപാകെയാണ് പ്രശ്നമെത്തിയത്. അവിടെ നിന്നാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി 12 വർഷമായി സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറ്റീച്ച്മെന്റ് എന്ന സ്ഥാപനം നടത്തുന്ന ഡോക്ടറിലെത്തിയത്. ഇത്തരം കുട്ടികൾക്കായി എറണാകുളം ജില്ലാ ഭരണകൂടം നടത്തുന്ന ജ്യോതി എന്ന പദ്ധതിയുടെ നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ മേരി അനിത ദൗത്യം ഏറ്റെടുത്തു. അഭിഭാഷകനായ ഭർത്താവും 3 മക്കളും പിന്തുണച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ June 15 ഡോക്ടർ എൽവിനൊപ്പം ക്വാറന്റീനിൽ പ്രവേശിച്ചത്. ജീവിതത്തിൽ ഒരു കുഞ്ഞിനു കൂടി അമ്മയായ അനുഭൂതി കിട്ടി. ജീവിതചര്യകളെല്ലാം മാറ്റി അവനു വേണ്ടി സമയം കണ്ടെത്തി. ഇതിനിടെ കുഞ്ഞിന്റെ 2 ടെസ്റ്റിലും ഫലം നെഗറ്റീവായി. മാതാപിതാക്കളും രോഗം മാറി എത്തിയപ്പോഴാണ് കുഞ്ഞിനെ കൈമാറാൻ സാഹചര്യം ഒരുങ്ങിയത്. മനസ്സ് പറിച്ചു നൽകുന്ന സങ്കടത്തിലാണ് കുഞ്ഞിനെ കൈമാറിയതെന്ന് ഡോക്ടർ മേരി അനിത പറയുന്നു. മക്കൾക്കും സങ്കടമായി, അവനും വലിയ സങ്കടമായിട്ടുണ്ട്. മാതാപിതാക്കൾക്കൊപ്പം പോയിട്ടും കളിചിരികളൊന്നുമില്ലെന്നാണ് അറിഞ്ഞത്. അപരിചിത സ്ഥലത്തെത്തിയ പോലെ. ഇന്ന് വൈകിട്ട് നമുക്ക് അവനെ കാണാൻ പോയാലോ എന്ന് മക്കൾ പറഞ്ഞപ്പോൾ നിരുത്സാഹപ്പെടുത്തി. വേണ്ട, അവൻ അവിടെ അവരോടൊപ്പം വളരേണ്ടവനാണ്. അവരുമായി അടുത്ത ശേഷം നമുക്ക് പോകാമെന്നാണ് മേരി അനിത മക്കളോട് പറഞ്ഞത്. എന്തായാലും ഒരു മാസത്തിന് ശേഷം സ്വന്തം കുഞ്ഞിനെ കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് എൽദോസും ഷീനയും. എന്നാൽ ഇതിനിടയിൽ മാറി നിന്ന് കണ്ണു തുടയ്ക്കുകയാണ് ഒരു മാസം മാത്രം അവനെ അമ്മയാകാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടർ മേരി അനിത.